ഈ മനുഷ്യനെ നിങ്ങളറിയുമോ? ജീവിക്കാനുള്ള തിരക്കിനിടയിൽ നിങ്ങൾ ഇയാളെക്കുറിച്ച് കേട്ടിരിക്കില്ല. പുതിയ കാലത്തിൻ്റെ കപടനാട്യങ്ങളിലെവിടെയും ഈ മനുഷ്യനെ നിങ്ങൾ കണ്ടിരിക്കില്ല. പെട്ടെന്ന് തിരിച്ചറിയാവുന്നൊരു വേഷം, പെട്ടെന്ന് ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ശരീരഭാഷ ഒന്നും ഇയാൾക്കില്ല. സാധാരണക്കാരിൽ സാധാരണക്കാർ. പക്ഷേ കൂടുതൽ അടുത്തറിഞ്ഞു വരുമ്പോഴാണ് ഈ മനുഷ്യൻ്റെ മഹത്വം, ഔന്നത്യം നിങ്ങൾക്ക് മനസ്സിലാവുക. ഇത് തെക്കേത്തലക്കൽ കൃഷ്ണൻ എന്ന ടി ടി കൃഷ്ണൻ. തെക്കേമമ്പലം പറയംകുന്നത്ത് ചിരുകണ്ടൻ അന്തിത്തിരിയൻ്റെയും തെക്കേത്തലക്കൽ ചീയയുടെയും മൂന്നാൺമക്കളിൽ രണ്ടാമൻ. കഴിഞ്ഞ 63 വർഷങ്ങൾക്കിടയിൽ കൃഷ്ണൻ സാന്നിധ്യമറിയിച്ച മേഖലകൾ പലതാണ്. കളരി, കൊൽക്കളി, പൂരക്കളി, കഥകളി, നൃത്തനാടകം, മർമ്മചികിത്സ, അങ്ങനെ നിരവധി രംഗങ്ങളിലൂടെ നടത്തിയ ഒരു തീർത്ഥയാത്രയാണ് കൃഷ്ണന്റെ ജീവിതം. എന്നാൽ കാലത്തിൻ്റെ ചുമരെഴുത്തിൽ കഥകളി നടൻ എന്ന വിശേഷണമാണ് കൂടുതൽ ജ്വലിച്ചു നിൽക്കുന്നത്. ഈഴവന്മാരിലെ കഥകളി നടൻ, കഥകളി നടന്മാരിലെ ഈഴവൻ, ചരിത്രം ഇങ്ങനെയായിരിക്കാം ടി ടി കൃഷ്ണനെ രേഖപ്പെടുത്തുക. കഥകളി ലോകത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന പ്രധാന വ്യക്തിയാണ് പയ്യന്നൂർ ടി ടി കൃഷ്ണൻ എന്ന് പറഞ്ഞ കഥകളി നടൻ. അദ്ദേഹത്തിനെ സംബന്ധിച്ച് എനിക്ക് ഒരു 70 കാലം മുതലൊക്കെ നല്ല പരിചയമാണ്. അതായത് ഞാൻ ഈ വടക്കൻ മലബാർ പ്രദേശത്ത് കളിക്ക് പങ്കെടുക്കുമ്പോഴൊക്കെ ശ്രീ ടി ടി കൃഷ്ണൻ എൻ്റെ കൂടെ തന്നെ വേഷങ്ങൾ ധാരാളം കെട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ താടി വേഷങ്ങളാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത്, പ്രസിദ്ധമായിട്ടുള്ളത്. കർഷക കുടുംബത്തിലാണ് കൃഷ്ണൻ്റെ ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കളരി പഠനം ആരംഭിച്ചു. കുഞ്ഞിക്കണ്ണ പൊതുവാൾ, കൃഷ്ണൻ ഗുരുക്കൾ, നാരായണൻ ഗുരുക്കൾ തുടങ്ങിയവരുടെ കീഴിലായിരുന്നു പരിശീലനം. പിൽക്കാലത്ത് കൊൽക്കളി, പൂരക്കളി, കഥകളി തുടങ്ങിയ കലാരൂപങ്ങൾ കൂടുതൽ മെയ്വഴക്കത്തോടെ സ്വായത്തമാക്കാൻ ഈ കളരി പഠനമാണ് കൃഷ്ണനെ ഏറെ സഹായിച്ചത്. കളരിപ്പയറ്റിൽ 1957 ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയാണ് ടി ടി കൃഷ്ണൻ. വട്ടേന്തിരിപ്പ് എന്ന ഒരു മഹനീയമായ കല, അഭ്യാസത്തിന് പ്രാവീണ്യം ഉള്ളൊരു കല, അതായത് അതാണ് പയ്യന്നൂർ വെച്ച് ടി ടി കൃഷ്ണൻ അഭ്യസിച്ചത്. അതുകൂടാതെ അർപ്പകൈ എന്ന വിദ്യയും പീച്ചാളി നാരായണ ഗുരുക്കളെ ശിക്ഷണത്തിൽ ടി ടി കൃഷ്ണൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വിദ്യാഭ്യാസ ജീവിതം, അതായത് ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്ത് ഒരു 18 വയസ്സ് ഉള്ള സമയത്താണ് പയ്യന്നൂർ ടി ടി കൃഷ്ണനെ പഠിപ്പിച്ച കളരി നടത്തിയിട്ടുള്ളത്. അന്ന് കളരി ഗുരുക്കന്മാരിൽ നിന്ന് തന്നെ കൃഷ്ണൻ കോൽക്കളിയും അഭ്യസിച്ചു തുടങ്ങിയിരുന്നു. ഏതാണ്ട് ഇതേ കാലത്ത് തന്നെ മമ്പലം ക്ഷേത്രത്തിൽ പൂരക്കളി പരിശീലനവും ആരംഭിച്ചു. ആയുസ് മുഴുവൻ വ്യാപിച്ച കലാജീവിതത്തിലേക്കുള്ള കൃഷ്ണന്റെ കാൽവെയ്പ്പുകൾ ഇവിടെ തുടങ്ങുന്നു. ക്ലാസിക്കൽ കല പഠിച്ച ആളുകൾ ഒരു കാലഘട്ടം കഴിയുമ്പോഴേക്ക് നാടൻകലയെ തികച്ചും മറക്കുകയും അവർ ക്ലാസിക്കൽ കല മാത്രം ചെയ്യുകയും ചെയ്യുന്ന നിരവധി അനുഭവങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ടി ടി കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഭാഗത്ത് ക്ലാസിക്കൽ കല അഭ്യസിക്കുകയും അല്ലെങ്കിൽ ക്ലാസിക്കൽ കലയിൽ മികച്ച കലാകാരനാവുകയും ചെയ്യുകയും അതോടൊപ്പം തന്നെ നാടൻ കല വിടാതെ കൊണ്ടുപോവുകയും
ഒരു 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 പരിധിവരെ നാടൻകലയിലെ മികച്ച അഭ്യാസിയായി അല്ലെങ്കിൽ മികച്ച കലാകാരനായി മാറുകയും ചെയ്യുന്ന ഒരു ഒരു വളരെ വ്യത്യസ്തനായ ഒരു കലാകാരനെ നമുക്ക് കാണാൻ കഴിയുന്നു. അത് ഒരുപക്ഷെ ടി ടി കൃഷ്ണന് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പ്രത്യേകത കൂടിയാണ്. എട്ടാമത്തെ വയസ്സിലാണ് കലോദയം കഥകളി യോഗത്തിൽ ചേർന്ന് കഥകളി പഠനം തുടങ്ങുന്നത്. അച്ഛനായിരുന്നു അതിന് പ്രചോദനം. കൂടുതൽ വിദ്യാഭ്യാസം നൽകുന്നതിന് പകരം മകനെ കഥകളി പഠിപ്പിക്കുകയും മകൻ ഒരു നല്ല കഥകളി നടനായി ശോഭിക്കുന്നത് സ്വപ്നം കാണുകയും ചെയ്ത ഒരു പാവമച്ഛൻ. ഗുരു ചന്തുപണിക്കരുടെ പ്രഥമ ശിഷ്യനായിരുന്ന പി വി കുഞ്ഞിക്കണ്ണമാരാരുടെ കീഴിലായിരുന്നു 4 വർഷം നീണ്ട ചിട്ടയായ കഥകളി പഠനം. പുല്ലൂർ ഗോവിന്ദമാരാർ, നാറാത്ത് കുഞ്ഞിരാമമാരാർ തുടങ്ങിയ മേളക്കാരുടെ പ്രോത്സാഹനം, മാധവൻ, രാമദാസൻ, എൻ വി കൃഷ്ണൻ, കണ്ടമത്ത് കൃഷ്ണൻ, ഫാക്ട് ഭാസ്കരൻ, ദാമോദരൻ തുടങ്ങിയ സഹപാഠികളുമായുള്ള ചങ്ങാത്തം. അങ്ങനെ ഒട്ടേറെ ബാല്യകാല സ്മരണകൾ നെഞ്ചിലേറ്റിയാണ് കൃഷ്ണൻ ഇന്നും ജീവിക്കുന്നത്. താടിവേഷം കെട്ടി അരങ്ങേറുന്നത് അപൂർവമായ ഒരു കാഴ്ചയാണ്. നേരം ഏറെ വൈകും, പ്രേക്ഷകർ നന്നേ കുറയും. തീയനായതുകൊണ്ടാണോ എന്തോ ഇങ്ങനെ അരങ്ങേറാനുള്ള അവസരമാണ് കൃഷ്ണന് കൈവന്നത്. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നന്നേ കുറഞ്ഞ പ്രേക്ഷകർക്ക് മുന്നിൽ ഉത്തരാ സ്വയംവരത്തിലെ ത്രികർത്തനായി കൃഷ്ണൻ അരങ്ങേറ്റം കുറിച്ചു. അരങ്ങേറ്റത്തിന് ശേഷം മലബാറിലെ പല മനകളിലും അവർ നടത്തുന്ന ക്ഷേത്രമുറ്റങ്ങളിലും കഥകളി അവതരിപ്പിക്കാൻ ഇവർ ചെന്നു. സവർണ മേധാവിത്വം നടമാടുന്ന നാളുകൾ, മതാന്ധതയും ജാതിഭ്രാന്തും കൊടികുത്തി വാഴുന്ന കാലം, തീയ സമുദായത്തിൽപ്പെട്ടവനാണെന്ന ഒറ്റ കാരണത്താൽ പല കളിസ്ഥലങ്ങളിലും കൃഷ്ണന് പ്രവേശനം ലഭിച്ചില്ല. ഇല്ലങ്ങൾക്കകത്ത് സഹപ്രവർത്തകർ ഭക്ഷണം കഴിക്കുമ്പോൾ ഈഴവനായ കൃഷ്ണൻ മാത്രം പഠിപ്പുരയ്ക്ക് പുറത്തു. കൂട്ടുകാർ അരങ്ങു തകർത്താടുമ്പോൾ ആ വരേണ്യകല ദൂരെ മാറി നിന്ന് കാണുവാൻ പോലും കൃഷ്ണന് അവകാശമുണ്ടായിരുന്നില്ല. കൃഷ്ണന് ഒരു കലാപശ്ചാത്തലമുള്ള കുടുംബത്തിലെ അംഗമാണ്. എൻ്റെ അച്ഛൻ്റെ മരുമകനാണ്. അച്ഛൻ സംസ്കൃത പണ്ഡിതനും പൂരക്കളി ആചാര്യനുമായിരുന്നു. ആ നിലക്കൊരു കലാപാരമ്പര്യം കൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കഥകളിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു സവർണ ടച്ചുള്ള ഒരു കലയാണ് കഥകളി. അതായത് അവർണ വിഭാഗത്തിൽ നിന്ന് പ്രവേശനം ലഭിക്കാനും ശോഭിക്കാനും ഒക്കെ വളരെ പ്രയാസമുള്ള ഒന്നാണ്. ഈ ദുരവസ്ഥ കണ്ട് സഹതാപം തോന്നിയിട്ടാണ് മേളക്കാരായ പുല്ലൂർ ഗോവിന്ദമാരാരും കുഞ്ഞിരാമമാരാരും കൃഷ്ണനെ പറശ്ശിനിക്കടവിലേക്ക് കൊണ്ടുപോയത്. അവർ പറശ്ശിനി മഠപ്പുര ശ്രീമുത്തപ്പൻ കഥകളി യോഗത്തിൽ കൃഷ്ണനെ ചേർത്തു. തീയനായ കൃഷ്ണനെപ്പോലെ ഒരാൾക്ക് വളരാൻ ഇതാണ് ഏറ്റവും നല്ല തട്ടകമെന്ന് അവർക്ക് തോന്നിക്കാണണം. താഴ്ന്ന ജാതിക്കാരുടെ ഒരു ക്ഷേത്രം, അവിടെ തമ്പുരാക്കന്മാരുടെ കലയായ കഥകളിക്ക് വേണ്ടി ഒരു സംഘം. ഒന്ന് ചിന്തിച്ചാൽ വിചിത്രമല്ലേ ആ ബന്ധം? പക്ഷേ ആ വൈചിത്രം കൃഷ്ണന് വലിയൊരനുഗ്രഹമായി. എടക്കാട് മന കഥകളി യോഗം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ പറശ്ശിനി മടപ്പുരയുടെ അന്നത്തെ മാനേജർ പി എം കുഞ്ഞിരാമൻ അവരെ കാണുകയും ഈ കഥകളി സംഘത്തെ അങ്ങോട്ട് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കളിയോഗം മൊത്തം ഇങ്ങോട്ട് വരികയാണ് ഉണ്ടായത്. കൊച്ചുഗോവിന്ദൻ നായർ എന്ന ആശാൻ കരുണാകരമേനോൻ്റെ വലങ്കൈയായി പറശ്ശിനിക്കടവിൽ വരികയും ഇവിടുത്തെ ആശയമ ഏറ്റെടുക്കുകയും ചെയ്തു. കരുണാകരമേനോൻ വാർദ്ധക്യം കാരണം പെട്ടെന്ന് വിടവാങ്ങി. പിന്നീട് കൊച്ചുഗോവിന്ദൻ നായരാശനാണ് കളിയോഗം അഭ്യാസ ബലത്തിലൂടെ
ഒരു പൂർണ്ണ കളിയോഗമാക്കി മാറ്റിയത്. അങ്ങനെ അതിൽ ഒരുപാട് കലാകാരന്മാർ വളർന്നു. അതിൽപ്പെട്ട ഒരാളായിരുന്നു നമ്മുടെ ടി ടി, അന്ന് ഞങ്ങളുടെ മാനേജർമാർ, കുഞ്ഞിരാം മാനേജറും ഊരി കുഞ്ഞുമ്പ് എന്ന് പറഞ്ഞ ഒരു കഥകളി പ്രിയനായ മാനേജറും ടി ടിയെ സഹർഷം സ്വാഗതം ചെയ്യുകയും കഥകളി യോഗത്തിലെ ഒരു പ്രധാന വേഷക്കാരനായി അംഗീകരിക്കുകയും നടക്കുകയും ചെയ്തു. ഇവിടെ കൊച്ചു ഗോവിന്ദൻ ആശാന്റെ കീഴിൽ കൃഷ്ണൻ കഥകളി അഭ്യാസം തുടർന്നു. നാട്യരത്നം കാന കണ്ണൻ നായർ, പാട്ടാളി കണ്ണനാശാൻ തുടങ്ങി പ്രഗത്ഭരായ വേറെയും ഗുരുനാഥന്മാരുടെ ശിക്ഷണം ഇവിടെ കൃഷ്ണന് ലഭിച്ചു. മിക്ക കഥകളി വേഷങ്ങളും അവതരിപ്പിക്കാനുള്ള അവസരം കൈവന്നു. രൗദ്രവേഷങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കൃഷ്ണൻ തീരുമാനിക്കുന്നത് ഇവിടെ വച്ചാണ്. വളരെ കാലമായിട്ട് തന്നെ ഉയർന്ന നിലയിൽ താടിവേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു വലിയ വ്യക്തിയാണ് കെ ടി കൃഷ്ണൻ. അദ്ദേഹത്തിന് ജാതിപരമായിട്ടുമൊക്കെ തന്നെ ആദ്യകാലങ്ങളിൽ ഒരുപാട് വേദനകളുണ്ടാവുന്ന സാഹചര്യം ഉണ്ടായിട്ടും അതിനെയെല്ലാം അതിജീവിച്ച് ഈ കലയല്ല പല കലകളിലും വിദഗ്ധനാണ്. കളരിപ്പയറ്റ്, പിന്നെ ചികിത്സാ വിധി തുടങ്ങി പല വിഷയങ്ങളിലും പരിശ്രമം കൊണ്ട് സ്ഥാനം നേടിയ ഒരു മഹൽ വ്യക്തിയാണ് കൃഷ്ണനാശാൻ. ടി കൃഷ്ണൻ എന്ന കഥകളി കലാകാരൻ മുൻകാലങ്ങളിൽ ബുദ്ധിമുട്ടും വളരെയധികം ക്ലേശങ്ങളും അനുഭവിച്ച് പഠിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവ് ആ വേണ്ട ദിക്കിൽ ഉപയോഗിക്കാൻ പറ്റാതെ, അതായത് ജാതിയുടെ പേരിൽ അദ്ദേഹത്തിനെ അവഗണിക്കുകയും ചെയ്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കഥകളി ആസ്വാദകൻ എന്നുള്ള നിലയിൽ നമുക്ക് പറയാനുള്ളത് പഠിക്കുന്ന കല നന്നായിട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. എന്നിട്ടും കൃഷ്ണൻ എന്ന കലാകാരൻ അവഗണിക്കപ്പെട്ടു തന്നെ കിടന്നു. സഹപാഠികളിൽ പലരും മറുനാടുകളിലേക്ക് ചേക്കേറി ജീവിതം പച്ചപിടിപ്പിച്ചപ്പോൾ കൃഷ്ണൻ പോയത് ഈ വരണ്ട മലബാറിലെ തന്നെ നൃത്ത നാടകവേദികളിലേക്കാണ്. വിശപ്പിനേക്കാൾ കലയെ സ്നേഹിച്ച അതേ അച്ഛൻ്റെ പ്രോത്സാഹനത്തോടെ കെ എൻ നമ്പ്യാരുടെയും നടനം ശിവപാലൻ മാസ്റ്ററുടെയും കീഴിൽ കൃഷ്ണൻ നൃത്തം പഠിച്ചു. 1968 പരേതനായ ശ്രീ ഉമാമഹേശ്വരയ്യർ പ്രസിഡന്റായി പയ്യന്നൂർ നടനകലാലയം രൂപീകരിച്ചവരുടെ മുൻപന്തിയിൽ ടി ടി കൃഷ്ണനുണ്ട്. പിന്നീട് പയ്യന്നൂർ ശരവണഭവ രൂപീകരിച്ചപ്പോൾ അതിൻ്റെയും അമരക്കാരിലൊരാൾ കൃഷ്ണൻ തന്നെ. ഒരു കാലത്ത് നമ്മുടെ ഉത്സവപ്പറമ്പുകളെ പുളകമണിയിച്ച ശ്രീദുർഗ, പാശുപതാസ്ത്രം തുടങ്ങിയ നൃത്ത നാടകങ്ങളിലെ നായക നടൻ മറ്റാരുമായിരുന്നില്ല, ടി ടി കൃഷ്ണനായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കെ എൻ നമ്പ്യാർ ഡാൻസ് മാസ്റ്ററുടെ ശ്രീകൃഷ്ണലീല എന്ന നൃത്ത നാടകത്തിൽ ലളിത വേഷം കഴിഞ്ഞ് കൃഷ്ണനെ വാരിയെടുത്ത് പാലൊക്കെ കൊടുത്ത് കൃഷ്ണൻ മുലപ്പാൽ വലിച്ച് കുട്ടിച്ച് അവസാനം മരിക്കുന്ന രംഗത്ത് വരുന്നത് കൃഷ്ണേട്ടൻ്റെ കരിവേഷമായിരുന്നു. അപ്പോൾ ആദ്യം കാണുമ്പോൾ ഞാൻ പേടിച്ചു പോയി, കാരണം എനിക്കൊന്നും തിരിയുന്നില്ല. ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഇരുട്ടത്താണ് സംഗതികളൊക്കെ വരുന്നത്. രണ്ട് കൊമ്പൊക്കെ പിടിച്ചിട്ട് ആ കരിവേഷം, അതൊരു തകർത്ത സ്റ്റേജിങ്ങനെ കിട്ടും കൊള്ളുമായിരുന്നു. അപ്പം ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പേടിയെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഒരു നൃത്തനാടകം കഴിഞ്ഞതിന് ശേഷം ആ നൃത്തനാടകം ഒരുപാട് സ്ഥലങ്ങളിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ പോവുക ഒരു ടെമ്പോ വാനിലാണ്. ഈ ടെമ്പോ വാനിൽ പോകുമ്പോൾ
പലരും പല സ്ഥലത്തിരിക്കും. അതിൽ ഡാൻസ് ചെയ്യുന്ന കുട്ടികളുണ്ടാകും, നൃത്താധ്യാപകന്മാരുണ്ടാകും, പക്കംവളക്കാരുണ്ടാകും, മേക്കപ്പ് മാൻ, എല്ലാവരും. ഞങ്ങളൊരു ടെമ്പോ വാനിലാണ് പോകുന്നത്. അപ്പോൾ ടി ടി കൃഷ്ണേട്ടൻ്റെ അടുത്തിരിക്കാൻ എനിക്ക് പേടിയാണ്. കാരണം ഈ വേഷം അദ്ദേഹത്തിനെ കാണുമ്പോൾ വല്ലാത്തൊരു ഭയമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ സംസാരിച്ചപ്പോൾ കൃഷ്ണേട്ടൻ്റെ കൂടെ അങ്ങ് എഴുകി ചേർന്നപ്പോൾ ഇത്രയും നല്ല ഒരു മനസ്സിൻ്റെ ഉടമയാണ് എന്നുള്ളത് അപ്പോൾ അതിശയിച്ചു പോയിരുന്നു ഞാൻ. ശരിക്കും പറഞ്ഞാൽ കരഞ്ഞു പോയിരുന്നു എന്നെ പറയാം. ആ ഒരു വേഷവും അദ്ദേഹത്തിൻ്റെ മനസ്സും, കരിവേഷമാണെങ്കിൽ മനസ്സ് മുഴുവൻ വെള്ളയാണ്. അങ്ങനത്തെ ഒരു പ്രത്യേകത ടി ടി കൃഷ്ണനെ സംബന്ധിച്ചോളം ഉണ്ട്. ഉത്സവകാലം തീർന്നാൽ പിന്നെ ഏതൊരു കലാകാരനും പട്ടിണിയുടെ കാലമാണ്. നിത്യച്ചെലവ് നിവർത്തിക്കാൻ തൻ്റെ വീട്ടുപാരമ്പര്യം കൃഷ്ണൻ ഏറ്റെടുത്തു. കൃഷിയും കന്നുകാലി വളർത്തലും. കൃഷ്ണൻ്റെ ചമയമില്ലാത്ത മുഖം. ഇവിടെ പ്രകൃതിക്കാണ് രൗദ്രഭാവം. ജീവിതം ചുവന്ന താടിവേഷം കെട്ടി ഉറഞ്ഞാടുമ്പോൾ പിടിച്ചു നിൽക്കാൻ ഈ പണി കൊണ്ട് മാത്രം കൃഷ്ണന് കഴിയുമായിരുന്നില്ല. മറ്റൊരു വഴി കൂടി കൃഷ്ണൻ കണ്ടെത്തി. കളരിമർമ്മ ചികിത്സ. പൂരക്കളി ആചാര്യനായിരുന്ന അമ്മാവൻ ടി ടി രാമൻ പണിക്കരുടെ പാരമ്പര്യം, അന്ത്യതിരിയനായ അച്ഛൻ്റെ നാട്ടറിവുകൾ, നാഡീഞരമ്പുകളെക്കുറിച്ച് കളരിയിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ, കുടുംബസുഹൃത്തായ കുഞ്ഞിക്കണ്ണൻ വൈദ്യരുടെ നിത്യസാമീപ്യം, ഇവയെല്ലാം സമാസമം ചേർത്ത് പ്രയോഗിച്ചാൽ മതിയായിരുന്നു കൃഷ്ണന് നല്ലൊരു കളരിമർമ്മ ചികിത്സകനായി മാറാൻ. ഒരേ സമയം പല മുഖങ്ങൾ, സമാന്തരമായി നീങ്ങുന്ന പല ജീവിതങ്ങൾ, അവിടെയെല്ലാം ഇതുപോലെ സമരം ചെയ്ത ഒരു മനുഷ്യനെ നിങ്ങൾക്ക് വേറെ കാണാനാവില്ല. കലാകാരനും സാധാരണ മനുഷ്യനും തമ്മിലുള്ള ഒരു കലാപം കൃഷ്ണൻ്റെ ഉള്ളിൽ എന്നുമുണ്ടായിരുന്നു. സാധാരണ ജീവിതത്തിൽ നിന്ന് കലാജീവിതത്തിലേക്കും അവിടെ നിന്ന് തിരിച്ചും ഈഴവനായ കൃഷ്ണൻ ഓടിക്കൊണ്ടിരുന്നു. ഈ അന്തസംഘർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് 1977 കൃഷ്ണൻ ഡൽഹിയിലെത്തുന്നത്. 4 വർഷക്കാലം ഡൽഹി ഇന്ത്യൻ മ്യൂസിക്കൽ ആൻഡ് ഡാൻസ് ട്രൂപ്പിൽ പ്രവർത്തിച്ചു. ഒറീസ ഡാൻസ് ആൻഡ് മ്യൂസിക് സ്കൂളിൽ 1 വർഷക്കാലവും. പച്ചമനുഷ്യനായ കൃഷ്ണന് പക്ഷേ അവിടെയൊന്നും ഉറച്ചു നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. കൃഷ്ണൻ നാട്ടിൽ തിരിച്ചെത്തുകയും ഉപജീവനത്തിനു വേണ്ടി ഒരു നെയ്ത്ത് കമ്പനി തുടങ്ങുകയും ചെയ്തു. പകൽ സമയത്ത് നെയ്ത്ത്, രാത്രികാലത്ത് കഥകളി. 3 വർഷത്തോളം അത് തുടർന്നു. ഫലമോ, നെയ്ത്ത് കമ്പനി പൂട്ടി. പിന്നെ പലചരക്ക് കച്ചവടം തുടങ്ങി. താമസിയാതെ അതും പൂട്ടി. കലാകാരനായ കൃഷ്ണന് കച്ചവടം വഴങ്ങുന്ന ഒന്നായിരുന്നില്ല. കച്ചവടം സാധിക്കുമായിരുന്നെങ്കിൽ തൻ്റെ കഴിവുകൾ ഊതിവീർപ്പിച്ച് അത് നന്നായി വിറ്റ് കൃഷ്ണൻ എന്നേ കാശ് സമ്പാദിച്ചേനെ. ഒടുവിൽ ജീവിക്കാൻ കൃഷ്ണൻ മർമ്മചികിത്സയെ തന്നെ കൂട്ടുപിടിച്ചു. പാനൂർ പള്ളൂർ പ്രദേശങ്ങളിൽ നിലവിൽ വന്ന ആഞ്ജനേയ മർമ്മചികിത്സാലയം എന്ന സ്ഥാപനത്തിൻ്റെ തലവനായി 3 വർഷക്കാലം സേവനമനുഷ്ഠിച്ചു. അവിടെ ഉടമസ്ഥർ തമ്മിലുള്ള പ്രശ്നം മൂത്തപ്പോൾ ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തുകയും അതേ പേരിൽ ഒരു സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തു. കൃഷ്ണൻ്റെ വീടിനോട് ചേർന്ന് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് ആഞ്ജനേയ മർമ്മചികിത്സാലയം. 1979 36-ാമത്തെ വയസ്സിൽ കൃഷ്ണൻ വിവാഹിതനാവുന്നു. വിശപ്പും വിയർപ്പും നിറഞ്ഞ കൃഷ്ണൻ്റെ ചമയമില്ലാത്ത ജീവിതത്തിലേക്ക് വധുവായി വന്നു കയറിയത് അയൽവാസിയായ സുലോചന. ഇന്നവർക്ക് 2 മക്കൾ, പ്രജിലും പ്രജിതയും, മരുമക്കൻ ലതീഷും പേരക്കുട്ടി തീർത്ഥയും. മാതൃസ്ഥാനത്ത് ജ്യേഷ്ഠത്തിയമ്മയും. ജീവിക്കാനുള്ള പരക്കം പാച്ചിലിനിടയിൽ ഇവർ പോലും കൃഷ്ണൻ്റെ കഴിവുകൾ വേണ്ടത്ര മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇക്കാലത്തിനിടയിൽ അത്ര വലിയ സമ്പാദ്യങ്ങളൊന്നും കൃഷ്ണൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ലല്ലോ. അത്ഭുതകരമായ വാർത്തകളൊന്നും കൃഷ്ണൻ സൃഷ്ടിച്ചിട്ടുമില്ല. പിന്നെയുള്ളത് ചില പുരസ്കാരങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ. '69 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരള ഗവൺമെന്റിന് വേണ്ടിയുള്ള ട്രൂപ്പിൽ ടി ടി കൃഷ്ണൻ അംഗമായിരുന്നു. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയിൽ നിന്നും രാഷ്ട്രപതി ഡോക്ടർ സക്കീർ ഹുസൈനിൽ നിന്നും
ഉപഹാരങ്ങൾ ലഭിച്ചു. 2003 കോട്ടിക്കുളം മൂകാംബിക കഥകളി വിദ്യാലയം, കേന്ദ്ര കേരള സംഗീത നാടക അക്കാദമികൾ, ഫോക്ലോർ അക്കാദമി, കേരള കലാമണ്ഡലം, കേരള സംസ്ഥാന സാംസ്കാരിക വകുപ്പ് തുടങ്ങിയ സംഘടനകളുടെ സഹകരണത്തോടെ നടത്തിയ കഥകളി ആസ്വാദന ശില്പശാലയിൽ കൃഷ്ണനെ ആദരിച്ചു. 2008 പയ്യന്നൂർ നാട്യരത്ന കലാകേന്ദ്രത്തിൻ്റെ പ്രഥമ കാന കണ്ണൻനായർ പുരസ്കാരം. 2008 തന്നെ പ്രസിദ്ധ ചുവന്ന താടി വേഷക്കാരനായിരുന്ന വെള്ളിനേഴി നാണുനായർ ആശാന്റെ സ്മരണക്കായി രൂപീകൃതമായ നാണുനായർ സ്മാരക കലാകേന്ദ്രം നടത്തിയ താടിയരങ്ങിൽ രൗദ്രശ്രീ പട്ടം. 2009 കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം. ഞാൻ അദ്ദേഹത്തെ കൃഷ്ണേട്ടൻ എന്നാണ് പറയാറുള്ളത്. അദ്ദേഹം വടക്കേ മലബാറിൻ്റെ കഥകളി രംഗത്ത് താടി വേഷത്തിൽ വളരെയധികം എണ്ണപ്പെടേണ്ട ഒരാളാണ്. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പേരൂർ ഗാന്ധി സേവാസംഘത്തിൽ കഥകളി ചെണ്ട അഭ്യസിച്ചതിന് ശേഷം ഒരുപാട് രംഗങ്ങൾ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ വളരെ കുട്ടിയായിരുന്നു. പക്ഷേ ആ കുട്ടീനെ സ്നേഹിച്ച് കൊണ്ടു നടക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ്. അദ്ദേഹം അന്നും പേരെടുത്ത കലാകാരനായിരുന്നു. അങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വേഷത്തിന് കൊട്ടിച്ച് അങ്ങനെ വളർന്നിട്ടുള്ള ഒരു കലാകാരൻ കൂടിയാണ് ഞാൻ. തുടവേ താടി വേഷക്കാർക്ക് വേണ്ട ഊക്ക്, നോക്ക്, അലർച്ച, ഇതിനെല്ലാം തന്നെ ആരോടും കിടപിടിക്കാമെന്നുള്ള നടൻ തന്നെയാണ് ഇദ്ദേഹം. അതിനുള്ളൊരു വ്യക്തമായൊരു തെളിവ് ഇപ്പം അടുത്ത കാലത്ത് നടന്നു കഴിഞ്ഞതാണ് കഥകളിയുടെ ഈറ്റില്ലമായ വെള്ളിനഴി. പ്രത്യേകിച്ചും കഥകളി താടി വേഷത്തിന് ലോകം മുഴുവൻ ഈ താടി വേഷത്തിനൊരു പ്രാധാന്യമുണ്ട് എന്ന് കാണിച്ചു കൊടുക്കുന്ന സാക്ഷാൽ വെള്ളിനഴി നാണുനായരുടെ നാട്ടിൽ ഇപ്പം അടുത്ത കാലത്ത് ഒരു താടി വേഷത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരരങ്ങുണ്ട് കഴിഞ്ഞിരുന്നു. അതിന് വടക്കേ മലബാറിലെ കലാകാരൻ എന്ന നിലയ്ക്ക് അതിൽ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട് പോയതും ടി ടി കൃഷ്ണൻ തന്നെയാണ്. അപ്പോൾ അത്രയും വലിയ മഹാനായ ഒരു കലാകാരൻ തന്നെയാണ്. അദ്ദേഹത്തിനൊക്കെ അറിയപ്പെടേണ്ടത് ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളെല്ലാവരെയും കടമയാണ്. അവാർഡുകളും ബഹുമതികളും ആരുടെ മുന്നിൽ വെച്ച് നമസ്കരിക്കണമായിരുന്നു അയാൾ ഇന്ന് കൃഷ്ണൻ്റെ കൂടെയില്ല. 1981 കൃഷ്ണൻ്റെ അച്ഛൻ അണിയറയിലേക്ക് മടങ്ങി. അതുകൊണ്ടാവാം കൃഷ്ണനും ഈ നേട്ടങ്ങൾ അത്ര കാര്യമാക്കുന്നില്ല. അംഗീകാരങ്ങൾക്ക് വേണ്ടി നടക്കാനോ അത് വാങ്ങിച്ച് ആഘോഷിക്കാനോ നാളിതുവരെയും കൃഷ്ണൻ മെനക്കെട്ടിട്ടുമില്ല. എന്നാൽ കലാമണ്ഡലം കൃഷ്ണൻ നായരെയും രാമൻകുട്ടി നായരെയും കലാമണ്ഡലം ഗോപിയെയും കോട്ടയ്ക്കൽ ശിവരാമനെയും പോലുള്ള ജീനിയസുകളുടെ കൂടെ അരങ്ങിൽ നിറഞ്ഞാടാൻ കഴിഞ്ഞതിൽ കൃഷ്ണന് അഭിമാനമുണ്ട്. കൃഷ്ണനെ സംബന്ധിച്ച് അതൊക്കെയാണ് വലിയ കാര്യം. കഥകളി അഭ്യാസം കഴിഞ്ഞ് കളിയോറ്റം നടക്കുന്ന സമയം പലരും എന്നെ പരിഹസിച്ചിരുന്നു. ജാതീയമായും പല അവഗണനയും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അന്ന് ഒരു കഥകളി വേഷക്കാരനാണ് എന്ന് പറയിക്കുക എന്നത് എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അത് പിൻകാലത്ത് പ്രഗത്ഭന്മാരുടെ കൂടെ വേഷം കെട്ടി അത് ഞാൻ പല ആളെ കൊണ്ടും വേഷക്കാരനാണ് എന്ന് ഞാൻ പറയിച്ചിട്ടുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഇത് വെറും വാക്കുകളല്ല. ഒരു കലാകാരൻ ജീവിതത്തിലുടനീളം നിശബ്ദമായി നടത്തിയ സമരത്തിൻ്റെ വിജയപ്രഖ്യാപനമാണ്. ഇനി പറയൂ, ഇയാളെ നമ്മൾ അറിയേണ്ടതല്ലേ? ആദരിക്കേണ്ടതല്ലേ? ഇനിയും നമ്മളത് തിരിച്ചറിയുന്നില്ലെങ്കിൽ അതിനർത്ഥം ജാതിഭ്രാന്ത് പഴയതിലും 10 മടങ്ങ് ശക്തിയോടെ ഈ നാട്ടിൽ നിലനിൽക്കുന്നു എന്നാണ്. ഈ നാടിനെയും കാലത്തെയും ഓർത്ത് ലജ്ജിക്കുക. ഈ സാധാരണ മനുഷ്യൻ്റെ അസാധാരണമായ ജീവിത സഭര്യയ്ക്കു മുന്നിൽ ശിരസ്സു നമിക്കുക. നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. തടസ്സങ്ങളുടെ തിരശീല താഴ്ത്തി കൃഷ്ണൻ ആട്ടം തുടരട്ടെ.